ഹായ് ഫ്രണ്ട്സ്, പി എസ് സി നക്ഷരിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കറണ്ട് അഫേഴ്സ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. 2020 കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള കറണ്ട് അഫേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പി എസ് സി ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇതിൽ ഉള്ളത്. വീഡിയോ മൊത്തം കാണുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കൂടെ പറഞ്ഞ് പഠിക്കുകയും ചെയ്യുക. കൂടെ പറഞ്ഞ് പഠിക്കുക, കേട്ട് പഠിക്കുക, കൂടെ ഉറപ്പായിട്ടും പറഞ്ഞ് നോക്കണം. രണ്ട് മൂന്ന് വട്ടം പറയുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ടും പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ജനുവരി 2020 ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണ്. ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം നടന്നത് എവിടെയാണ്? തിരുവനന്തപുരം. രണ്ടാമത്തെ നോക്കാം, ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവൻ ആരാണ്? ജനറൽ ബിപിൻ റാവത്ത്. ഇന്ത്യയുടെ ആദ്യത്തെ സംയുക്ത പ്രതിരോധ സേനാ തലവൻ ജനറൽ ബിപിൻ റാവത്ത്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBCID ചെയർമാനായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ ജോസഫ്. സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ് CBCID ചെയർമാനായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ ജോസഫ്. 2020 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത് കേരളം. 2020 ദേശീയ സീനിയർ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? കേരളം. 2020 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ് കിട്ടിയത്? എൻ പ്രഭാകരൻ, മായാ മനുഷ്യർ. 2020 ഓടക്കുഴൽ അവാർഡ് എൻ പ്രഭാകരനാണ് കിട്ടിയത്. ഏതാണ്? മായാ മനുഷ്യർ. ഏത് വിമാനവാഹിനി കപ്പലിലാണ് അറസ്റ്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ആദ്യമായി വിജയകരമായി നടത്തിയത്? INS വിക്രമാദിത്യ. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം ഉപയോഗിച്ചിട്ടാണ് അറസ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, ഏത് വിമാനവാഹിനി കപ്പലിലാണ് അറസ്റ്റ് ലാൻഡിംഗ് സാങ്കേതിക വിദ്യ ആദ്യമായി വിജയകരമായി നടത്തിയത് എന്ന് ചോദിച്ചാൽ INS വിക്രമാദിത്യ. ഏത് വിമാനമാണ്? തേജസ് യുദ്ധവിമാനം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 6-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക, ഏത് വിമാനവാഹിനി കപ്പലിലാണ് അറസ്റ്റ് ലാൻഡിംഗ് എന്ന സാങ്കേതിക വിദ്യ ആദ്യമായി വിജയകരമായി നടത്തിയത്? INS വിക്രമാദിത്യ. അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനമാണ് ഉപയോഗിച്ചത്. ഇനി ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന 8-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. 6-ാമത്തെ രാജ്യം. ഒമാൻ ഭരണാധികാരിയായി അധികാരമേറ്റത് ആരാണ്? സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ബിൻ തൈമൂർ. ആരാണ് ഒമാൻ ഭരണാധികാരിയായിട്ട് അധികാരമേറ്റത്? സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ബിൻ തൈമൂർ. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതി ഏതാണ്? കവചം. കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസ് പദ്ധതി കവചം. ICC പ്ലെയർ ഓഫ് ദ ഇയർ 2019 പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ബെൻ സ്റ്റോക്സിനാണ്. ICC പ്ലെയർ ഓഫ് ദ ഇയർ 2019 പുരസ്കാരം ലഭിച്ചത് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരം ബെൻ സ്റ്റോക്സ്. ഖേലോ ഇന്ത്യ ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് കേരളം. ഖേലോ ഇന്ത്യ ഗെയിംസിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചത് കേരളം. ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? NK പ്രേമചന്ദ്രൻ. ഡോക്ടർ സുകുമാർ അഴിക്കോട് തത്വമസി പുരസ്കാരം ലഭിച്ചത് NK പ്രേമചന്ദ്രൻ. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫേഴ്സ് സെന്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് കേരളത്തിനാണ്. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പബ്ലിക് അഫേഴ്സ് സെന്റർ എന്ന സംഘടനയുടെ ബെസ്റ്റ് ഗവേൺഡ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? കേരളത്തിന്. ഇന്ധന സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി
പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ പ്രചരണം ആരംഭിച്ച പദ്ധതിയാണ് സക്ഷം. എന്താണ്? ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ച് ഇന്ധന സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചാരണ പദ്ധതിയുടെ പേരാണ് സക്ഷം. ഇന്ധന സംരക്ഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൗരന്മാരിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ആരംഭിച്ച പ്രചാരണ പദ്ധതിയുടെ പേര് സക്ഷം. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPAC ബ്യൂറോ അംഗമായി തെരഞ്ഞെടുത്ത ഇന്ത്യക്കാരൻ ബിപുൽ ബെഹരി. രസതന്ത്രത്തിലെ അന്താരാഷ്ട്ര സംഘടനയായ IUPAC ബ്യൂറോ അംഗമായി തെരഞ്ഞെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ബിപുൽ ബെഹരി. 5th സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഗോവ. 5th സയൻസ് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയുടെ വേദി ഗോവ. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ലഡാക്ക്. ആദ്യ ഭക്ഷ്യ സംസ്കരണ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ലഡാക്ക്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഡയറക്ടർ ആരാണ്? ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ യുവരാജ് മാലിക്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 84th സ്ഥാനമാണ്. 1st സ്ഥാനം ജപ്പാനാണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 84. 1st സ്ഥാനം ജപ്പാൻ. ഇത് മറക്കരുത് പഠിക്കാൻ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2020 പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ സ്ഥാനം 84. 1st സ്ഥാനം ജപ്പാനാണ്. 19th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് 2020 വേദി ഇന്ത്യ. 19th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിംഗ് 2020 വേദി ഇന്ത്യ. 29th സരസ്വതി സമ്മാനം, അതായത് 2020 സിന്ധി സാഹിത്യകാരനാണ് കിട്ടിയത്, വിസിദേവ് മോഹി. 29th സരസ്വതി സമ്മാനം. 2020 എത്രാമത്തെ സരസ്വതി സമ്മാനമാണ്? 29. ആ അക്കവും കൂടി പഠിച്ചു വെക്കണം. 29 ചിലപ്പോൾ പരീക്ഷയ്ക്ക് 29th സരസ്വതി സമ്മാനം എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ അത് 2020 29th സരസ്വതി സമ്മാനം, അതായത് 2020 സിന്ധി സാഹിത്യകാരനാണ് കിട്ടിയത്, വിസിദേവ് മോഹി. ചെക്ക് ബുക്ക് എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയത്. 29th സരസ്വതി സമ്മാനം 2020 സിന്ധി സാഹിത്യകാരനാണ് കിട്ടിയത്, വിസിദേവ് മോഹി. ഏത് ചെറുകഥയ്ക്കാണ്? ചെക്ക് ബുക്ക് എന്ന ചെറുകഥയ്ക്കാണ് കിട്ടിയത്. Under-19 ICC ലോകകപ്പ് ക്രിക്കറ്റ് വേദി സൗത്ത് ആഫ്രിക്ക. Under-19 ICC ലോകകപ്പ് ക്രിക്കറ്റ് വേദി സൗത്ത് ആഫ്രിക്ക. Under-19 ICC ലോകകപ്പ് ക്രിക്കറ്റ് വേദി എവിടെയാണ്? സൗത്ത് ആഫ്രിക്ക. ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ഡോക്ടർ വിവേക് ജോഷി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ സെൻസസ് കമ്മീഷണർ ആരാണ്? ഡോക്ടർ വിവേക് ജോഷി. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ സത്യനാരായൺ പ്രധാൻ. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഡയറക്ടർ ആരാണ്? സത്യനാരായൺ പ്രധാൻ. ചപ്ചർകുട്ട് എന്ന കാർഷിക വിളവെടുപ്പ് ഉത്സവം ഏത് സംസ്ഥാനത്താണ് നടക്കുന്നത്? മിസോറാം. ചപ്ചർകുട്ട് എന്ന കാർഷിക വിളവെടുപ്പ് ഉത്സവം ഏത് സംസ്ഥാനത്താണ്? മിസോറാം. അതൊന്ന് പഠിച്ചു വെക്കുക. ചപ്ചർകുട്ട് എന്ന ഇതൊരു കാർഷിക വിളവെടുപ്പ് ഉത്സവമാണ്, അത് മിസോറാമിലാണ്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച്, ചപ്ചർകുട്ട് എന്ന കാർഷിക വിളവെടുപ്പ് ഉത്സവം ഏത് സംസ്ഥാനത്താണ്? മിസോറാം. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അർജുൻ മുണ്ടേ. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആരാണ്? അർജുൻ മുണ്ടേ. സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്.
ഇന്ത്യയിൽ ആദ്യമായി കാർഷിക ഭൂമി പാട്ടത്തിന് നൽകുന്ന പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി ആയ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രക്കാർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയിൽ യാത്രക്കാർക്ക് പരിശീലനം നൽകുന്ന രാജ്യം ഫ്രാൻസ്. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സുനിൽ അറോറ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലയിൽ വന്ന സ്ഥലം ഭോപ്പാൽ. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്ന സ്ഥലം. എന്താണ് ലാസ്റ്റ് നമ്മൾ നോക്കിയത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്ന സ്ഥലം എവിടെയാണ്? ഭോപ്പാൽ. മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ വേസ്റ്റ് ക്ലിനിക് നിലവിൽ വന്നത്. മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാന ചുഴലിക്കാറ്റിൽ നിന്നുള്ള കെടുതികളിൽ സഹായം നൽകിയ ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ വാനില. മഡഗാസ്കറിൽ വീശിയടിച്ച ഡയാന ചുഴലിക്കാറ്റിൽ നിന്നുള്ള കെടുതികളിൽ സഹായം നൽകിയ ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ വാനില. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ സന്ദേശം: ലെപ്രസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ സന്ദേശം എന്താണ്? ലെപ്രസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. 2020 കുഷ്ഠരോഗ ദിനത്തിന്റെ സന്ദേശം ഒന്ന് പഠിച്ച് ലെപ്രസി ഈസ് നോട്ട് വാട്ട് യു തിങ്ക്. 2019-2020 സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആരാണ്? കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. 2019-2020 സാമ്പത്തിക സർവേ റിപ്പോർട്ട് തയ്യാറാക്കിയത് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യം. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പിലാക്കിയ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പാക്കലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. ശ്രദ്ധിച്ച് അതൊന്ന് പഠിച്ച് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പാക്കലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. മനസ്സിലാക്കി പഠിക്കുക. പ്രധാനമന്ത്രി മാതൃവന്ദന യോജന നടപ്പാക്കലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി മുണ്ടു പാലക്കാട്. 2020 കേരള ശാസ്ത്ര കോൺഗ്രസ് വേദി എവിടെയായിരുന്നു? മുണ്ടൂർ പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് നിലവിൽ വന്നത് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ ഫാബ് നിലവിൽ വന്നത് കൊച്ചി. റോഡ് സുരക്ഷ ഇന്ത്യൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. റോഡ് സുരക്ഷ ഇന്ത്യൻ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം. കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ല. കേരളത്തിലെ സമ്പൂർണ്ണ നികുതി സമാഹരണ ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളം ജില്ല. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? തരൺജിത് സിംഗ് സന്ധു. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ തരൺജിത് സിംഗ് സന്ധു. അമേരിക്കയിലെ ഇന്ത്യൻ അംബാസിഡർ ആരാണ്? തരൺജിത് സിംഗ് സന്ധു. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന ആസാമിൻ്റെ നിശ്ചല ദൃശ്യത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ ഒന്നാം സ്ഥാനം ലഭിച്ച നിശ്ചല ദൃശ്യം ആരുടേതാണെന്ന് ചോദിച്ചാൽ ആസാമിൻ്റെയാണ്. എന്താണ് അവരുടെ തീം? ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ. 2020 റിപ്പബ്ലിക് ദിന പരേഡിൽ ലാൻഡ് ഓഫ് യുണീക്ക് ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആൻഡ് കൾച്ചർ എന്ന ആസാമിൻ്റെ നിശ്ചല ദൃശ്യത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചത്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നേടിയത് നൊവാക് ജോക്കോവിച്ച്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ച്. വനിതാ കിരീടം ആർക്കായിരുന്നു? സോഫിയ കെനിൻ. അമേരിക്കയിലെ സോഫിയ കെനിൻ. നൊവാക് ജോക്കോവിച്ച് സെർബിയയിൽ നിന്നുള്ളതാണ്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് നൊവാക് ജോക്കോവിച്ച് സെർബിയ. വനിതാ കിരീടം സോഫിയ കെനിൻ അമേരിക്ക. ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം നൊവാക് ജോക്കോവിച്ച്, വനിതാ കിരീടം സോഫിയ കെനിൻ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ
റാണി റാംപാൽ 2019 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? റാണി റാംപാൽ. ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനാണ് റാണി റാംപാൽ. 2019 വേൾഡ് ഗെയിംസ് അത്ലറ്റ് ഓഫ് ദ ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ എം അജിത് കുമാർ. ഇന്ത്യയുടെ പരോക്ഷ നികുതി ബോർഡിൻ്റെ ചെയർമാൻ ആരാണ്? എം അജിത് കുമാർ. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ, ഏതിനാണ്? ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ ആർക്കാണ്? വിനോദ് കുമാർ ശുക്ല. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം വിനോദ് കുമാർ ശുക്ല. ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ ഇതിനാണ് കിട്ടിയത്. പേരൊന്ന് പഠിച്ചു വെച്ചേ. വിനോദ് കുമാർ ശുക്ല ഏത് ബുക്കിനാണ്? ബ്ലൂ ഈസ് ലൈക്ക് ബ്ലൂ. പ്രഥമ മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ പുരസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നത് എവിടെയാണ്? മീററ്റ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്കായി യുദ്ധസ്മാരകം നിലവിൽ വന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്റർ കാമോവ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററിൻ്റെ പേരെന്താണ്? കാമോവ്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം. ഇനി പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവ. മാറിപ്പോകരുത്. പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം കേരളം, അനുകൂലിച്ച് പ്രമേയം പാസാക്കിയത് ഗോവ. കൊറോണ ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ഫിലിപ്പൈൻസ്. കൊറോണ ബാധിച്ച് മരണം സ്ഥിരീകരിച്ച ആദ്യ രാജ്യം ഏതാണ്? ഫിലിപ്പൈൻസ്. ഇന്ത്യയിൽ ആദ്യത്തേത് തൃശൂർ, കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ്. രണ്ടാമത് ആലപ്പുഴ, മൂന്നാമത് കാസർഗോഡ്. കേരളത്തിൽ ആദ്യം തൃശ്ശൂര്, പിന്നെ ആലപ്പുഴ, പിന്നെ കാസർഗോഡ്. ഇന്ത്യയിൽ ആദ്യത്തേത് കേരളത്തിലാണ്. കേരളത്തിൽ എവിടെയാണ്? തൃശൂർ. രണ്ടാമത് ആലപ്പുഴ, മൂന്നാമത് കാസർഗോഡ്. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? ധർമ്മേന്ദ്ര റായി. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്കിൻ്റെ രചയിതാവ് ധർമ്മേന്ദ്ര റായി. ദ തിൻ മൈൻഡ് മാപ്പ് ബുക്കിൻ്റെ രചയിതാവ് ആരാണ്? ധർമ്മേന്ദ്ര റായി. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് അതുൽ കുമാർ ഗുപ്ത. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പുതിയ പ്രസിഡന്റ് അതുൽ കുമാർ ഗുപ്ത. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിതരണവും തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം നൽകാൻ കഴിയുന്ന ആപ്ലിക്കേഷൻ യോദ്ധാവ് എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? കൊച്ചിയിൽ. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും വിതരണം തടയുന്നതിന് പൊതുജനങ്ങൾക്ക് പോലീസിൽ വിവരം കൈമാറാൻ കഴിയുന്ന ആപ്ലിക്കേഷനാണ് യോദ്ധാവ്. ഇത് ഉദ്ഘാടനം ചെയ്തത് കൊച്ചിയിലാണ്. 2020 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടണിനും ലയണർ മെസ്സിക്കും. 2020 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ലൂയിസ് ഹാമിൽട്ടൺ, ലയണർ മെസ്സി. 2020 മികച്ച പുരുഷ കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരം ലഭിച്ചത് ലൂയിസ് ഹാമിൽട്ടണിനും ലയണർ മെസ്സിക്കും. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. 2020 ടോക്കിയോ ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം യുണൈറ്റഡ് ബൈ ഇമോഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ട് ഡൽഹി. ഇന്ത്യയിലെ ആദ്യത്തെ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ട് എന്താണ്? ഇന്ത്യയിലെ ആദ്യത്തെ
ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ആ പ്ലാസ്റ്റിക് മുക്ത എയർപോർട്ട് ഏതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര എയർപോർട്ട്, ഡൽഹി. 2020 Under-17 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഇന്ത്യ. 2020 Under-17 ഫിഫ വനിതാ ഫുട്ബോൾ ലോകകപ്പ് വേദി ഇന്ത്യ. ലോക സാമൂഹിക ദിനം ഫെബ്രുവരി 20. ലോക സാമൂഹിക ദിനം എന്നാണ് ഫെബ്രുവരി 20. ഇതിൻ്റെ സന്ദേശം എന്നത് ക്ലോസിംഗ് ദ ഇൻഇക്വാലിറ്റീസ് ഗ്യാപ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. ലോക സാമൂഹിക ദിനം ഫെബ്രുവരി 20 ഇതിൻ്റെ സന്ദേശം എന്താണ്? ക്ലോസിംഗ് ദ ഇൻഇക്വാലിറ്റീസ് ഗ്യാപ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. ലോക സാമൂഹിക ദിനം എന്നാണ് ഫെബ്രുവരി 20. ഇതിൻ്റെ സന്ദേശം എന്താണ്? ക്ലോസിംഗ് ദ ഇൻഇക്വാലിറ്റീസ് ഗ്യാപ് ടു അച്ചീവ് സോഷ്യൽ ജസ്റ്റിസ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ്? സഞ്ജയ് കോത്താരി. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഇതിൻ്റെ സന്ദേശം ലാംഗ്വേജ് വിത്തൗട്ട് ബോർഡേഴ്സ്. അന്തർദേശീയ മാതൃഭാഷാ ദിനം ഫെബ്രുവരി 21. ഇതിൻ്റെ സന്ദേശം ലാംഗ്വേജ് വിത്തൗട്ട് ബോർഡേഴ്സ്. 2020 അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസ് വേദി ഡൽഹി. 2020 അന്തർദേശീയ ജുഡീഷ്യൽ കോൺഫറൻസ് വേദി എവിടെയാണ്? ഡൽഹി. ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. ഗ്രൗണ്ട് വാട്ടർ ആക്ട് 2020 പാസാക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം പാസാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം പുതുച്ചേരി. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി സഹിതം. വിദ്യാർത്ഥികളിൽ സാമൂഹിക ബോധം വളർത്തുവാനായി കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? സഹിതം. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കട്ട് കോപ്പി പേസ്റ്റ് കമന്റുകളെ കണ്ടെത്തിയതാരാണ്? ലാറി ടെസ്ലർ. ഈ അടുത്തിടെയാണ് അന്തരിച്ചത്. അത് ഒന്ന് പഠിച്ചു വയ്ക്കുക. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന കട്ട് കോപ്പി പേസ്റ്റ് കമന്റുകളെ കണ്ടെത്തിയതാരാണ്? ലാറി ടെസ്ലർ. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയത് കെ രാമകൃഷ്ണ റാവു. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയത് കെ രാമകൃഷ്ണ റാവു. കട്ട് കോപ്പി പേസ്റ്റ് കമന്റുകൾ കണ്ടെത്തിയതാരാണ്? ലാറി ടെസ്ലർ. എ ചൈൽഡ് ഓഫ് ഡെസ്റ്റിനി എന്ന ആത്മകഥ എഴുതിയതാരാണ്? കെ രാമകൃഷ്ണ റാവു. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം UAE. ന്യൂക്ലിയർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ ഗൾഫ് രാജ്യം UAE. മലേഷ്യൻ പ്രധാനമന്ത്രി ആരാണ്? മുഹിയുദ്ദീൻ യാസിൻ. മലേഷ്യൻ പ്രധാനമന്ത്രി ആരാണ്? മുഹിയുദ്ദീൻ യാസിൻ. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? പ്രൊഫസർ എം വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? കൈരളി പുരസ്കാരം. അത് ആദ്യമായി കിട്ടിയത് ആർക്കാണ്? പ്രൊഫസർ എം വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. ഒന്നുകൂടി ഒന്ന് നോക്കിക്കെ. കേരള സർക്കാർ ശാസ്ത്ര ഗവേഷണ രംഗത്തെ സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ കൈരളി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രൊഫസർ എം വിജയൻ, ഡോക്ടർ പുതുശ്ശേരി രാമചന്ദ്രൻ. BBC വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെ മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത് സിംഗ്. BBC വേൾഡ് ഹിസ്റ്ററീസ് മാഗസിൻ ലോകചരിത്രത്തിലെ എക്കാലത്തെ മഹാനായ നേതാവായി തിരഞ്ഞെടുത്തത് മഹാരാജ രഞ്ജിത് സിംഗ്. ഫെബ്രുവരി 28 ആചരിച്ച ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ ആശയം വിമൻ ഇൻ സയൻസ്. ഫെബ്രുവരി 28 ആചരിച്ച ദേശീയ ശാസ്ത്ര ദിനത്തിന്റെ പ്രമേയം എന്താണ്? വിമൻ ഇൻ സയൻസ്. ഫെബ്രുവരി 27 ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. ഫെബ്രുവരി 27 ദേശീയ പ്രോട്ടീൻ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു. എന്നാണ് ഫെബ്രുവരി 27. ലോക വന്യജീവി ദിനമായ മാർച്ച് 3 പ്രമേയം എന്ന് പറയുന്നത് സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്.
ലോക വന്യജീവി ദിനമായ മാർച്ച് 3-ലെ സന്ദേശം സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്. ലോക വന്യജീവി ദിനത്തിലെ പ്രമേയം എന്താണ്? സസ്റ്റെയിനിങ് ഓൾ ലൈഫ് ഓൺ എർത്ത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ സാമ്പത്തിക വകുപ്പ് സെക്രട്ടറി അജയ് ഭൂഷൺ പാണ്ഡെ. ദേശീയ ജൻ ഔഷധി ദിവസം മാർച്ച് 7. ദേശീയ ജൻ ഔഷധി ദിവസമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 7. ദേശീയ ജൻ ഔഷധി ദിവസമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 7. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? ബിമൽ ജുൽക്ക. ഇന്ത്യയുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ബിമൽ ജുൽക്ക. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനം ചമ്പൽ ദേശീയ ഉദ്യാനം. അടുത്തിടെ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച ദേശീയ ഉദ്യാനം ചമ്പൽ ദേശീയ ഉദ്യാനം. 2019-ലെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള BBC പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ബാഡ്മിന്റൺ താരമായ PV സിന്ധു. 2019-ലെ മികച്ച ഇന്ത്യൻ കായിക താരത്തിനുള്ള BBC പുരസ്കാരം ലഭിച്ചത് ബാഡ്മിന്റൺ താരമായ PV സിന്ധു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്, ശ്യാമ മാധവം. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക്, ഏതിനായിരുന്നു? ശ്യാമ മാധവം. ഇറാഖ് പ്രധാനമന്ത്രി അദിനാൽ അൽബുർഷി. ഇറാഖ് പ്രധാനമന്ത്രി ആരാണ്? അദിനാൽ അൽബുർഷി. 2020-ലെ ആബേൽ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഹിലേൽ ഫസ്റ്റാൽബർഗും ഗ്രിഗർ മാർഗുലീസിനും. 2020-ലെ ആബേൽ പുരസ്കാരമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചെന്ന് പഠിക്കണം. ഹിലേൽ ഫസ്റ്റാൽബർഗും ഗ്രിഗർ മാർഗുലീസിനും. ഹിലേൽ ഫസ്റ്റാലും ബർഗർ എങ്കിലും ഓർത്താൽ മതി. ഗ്രിഗർ ബർഗർ എല്ലാം ഉണ്ട്, ബർഗും ഉണ്ട് ഗ്രിഗറും രണ്ടാമത്തെ പേരിലുണ്ട്. ഹിലേൽ ഫസ്റ്റാൽ ബർഗും ഗ്രിഗർ മാർഗുലീസിനും. 2020-ലെ ആബേൽ പുരസ്കാരമാണ് ഹിലേൽ ഫസ്റ്റാൽബർഗും ഗ്രിഗർ മാർഗുലീസിനും ആണ് 2020-ലെ ആബേൽ പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ സ്വാതി സംഗീത പുരസ്കാരം. അത് ലഭിച്ചത് വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യത്തിനാണ്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സംഗീത പുരസ്കാരമായ സ്വാതി സംഗീത പുരസ്കാരം ലഭിച്ചത് വയലിനിസ്റ്റ് എൽ സുബ്രഹ്മണ്യം. COVID-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് നൽകിയ പേര് ഓപ്പറേഷൻ സമസ്ത. COVID-19 വ്യാപനം തടയുന്നതിന് ഇന്ത്യൻ ആർമി നടത്തിയ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് പറയുന്ന പേര് ഓപ്പറേഷൻ സമസ്ത. കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കൊറോണ കവച്. കൊറോണ വ്യാപനത്തെക്കുറിച്ച് പൗരന്മാർക്ക് അറിവ് നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? കൊറോണ കവച്. 2022-ലെ ഹാങ്ഷൂവിൽ, അതായത് ചൈനയിൽ നടക്കുന്ന 19-ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകളെയാണ്. 2020-ലെ ഹാങ്ഷൂവിൽ, അതായത് ചൈനയിൽ നടക്കുന്ന 19-ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നം ആരൊക്കെയാണ്? ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. ഇതിൽ നമ്മൾക്ക് പിന്നെയും കാര്യങ്ങൾ പഠിക്കാൻ ഒക്കുന്നതെന്ന് പറഞ്ഞാൽ 2020-ല് ഹാങ്ഷൂവിലാണ് 19-ാമത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നതെന്ന് കൂടി പഠിക്കാം. ഇതിൻ്റെ ഭാഗ്യ ചിഹ്നമായിട്ട് 3 റോബോട്ടുകൾ എങ്ങനെയാണ് പറയുന്നത്? ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ്. 2020-ലെ ഹാങ്ഷൂവിൽ, അതായത് ചൈനയിൽ നടക്കുന്ന 19-ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ ഭാഗ്യ ചിഹ്നം ദി സ്മാർട്ട് ട്രിപ്ലെറ്റ്സ് എന്നറിയപ്പെടുന്ന 3 റോബോട്ടുകൾ. കോവിഡ് പ്രതിരോധത്തിനായി മാലിദ്വീപിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഞ്ജീവനി. കോവിഡ് പ്രതിരോധത്തിനായി മാലിദ്വീപിൽ ആവശ്യമായ മരുന്നുകൾ എത്തിക്കാൻ ഇന്ത്യൻ വായുസേന നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ സഞ്ജീവനി. മനസാക്ഷി ദിനം 5 ഏപ്രിൽ. മനസാക്ഷി ദിനം 5 ഏപ്രിൽ.
ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയായിരുന്നു ജീവനി സഞ്ജീവനി. എന്താണ് ജീവനി സഞ്ജീവനി? ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ജീവനി സഞ്ജീവനി. ലോക്ക്ഡൌൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിനായി ഹോമിയോ വകുപ്പ് വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരികെ. ലോക്ക്ഡൌൺ കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് മരുന്ന് ലഭ്യമാക്കുവാനായി ഹോമിയോ വകുപ്പ് എവിടെയാണ് ആരംഭിച്ചത്? വയനാട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് അരികെ. ലോക്ക്ഡൌണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ കെ എം എബ്രഹാം. ലോക്ക്ഡൌണിന് ശേഷവും തുടരേണ്ട നിയന്ത്രണങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകുവാൻ നിയോഗിച്ച സമിതി അധ്യക്ഷൻ കെ എം എബ്രഹാം. കോവിഡ് 19 ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതി സ്നേഹ. കോവിഡ് 19 ആരോഗ്യ സേവനങ്ങളെയെല്ലാം ഒറ്റ നമ്പറിൽ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ല ആരംഭിച്ച പദ്ധതി സ്നേഹ. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം. ലോക്ക്ഡൌൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകടിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം. കോവിഡ് 19 പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതി തലവൻ അമിതാഭ് കാന്ത്. കോവിഡ് 19 പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച സമിതിയുടെ തലവൻ അമിതാഭ് കാന്ത്. ലോകാരോഗ്യ സംഘടന 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫായി ആചരിച്ചു. ലോകാരോഗ്യ സംഘടന 2020 എന്തായിട്ടാണ് ആചരിച്ചത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ്. അത് പഠിക്കുക. ലോക ആരോഗ്യ സംഘടനയാണ് ലോകാരോഗ്യ സംഘടന 2020 ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫായി ആചരിച്ചു. ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രം ചെട്ടികുളങ്ങര കുംഭപരണി കെട്ടുകാഴ്ച. ഭാരത സർക്കാരിന്റെ അനന്യ സംസ്കാര സംരക്ഷണ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രം ചെട്ടികുളങ്ങര കുംഭഭരണി കെട്ടുകാഴ്ച. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം നൂർ. ഇറാന്റെ ആദ്യത്തെ സൈനിക ഉപഗ്രഹം ഏതാണ്? നൂർ. ലോക്ക്ഡൌൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനൽ ഡിഡി റിട്രോ. ലോക്ക്ഡൌൺ കാലയളവിൽ ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് ഡിഡി റിട്രോ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം ഗോവ. കോവിഡ് രോഗികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ആയുർവേദ ചികിത്സ ആദ്യമായി ഉപയോഗിച്ച സംസ്ഥാനം ഗോവ. ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ PV Sindhu. ലോക ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ഐ ആം ബാഡ്മിന്റൺ ക്യാമ്പയിന്റെ അംബാസിഡർ PV Sindhu. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ നിയോഗിച്ച റോബോട്ട് കർമ്മി ബോട്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ നിയോഗിച്ച റോബോട്ട് കർമ്മി ബോട്ട്. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ മാലിനി ശങ്കർ. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ മാലിനി ശങ്കർ. ഇതിനു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ നിയോഗിച്ച റോബോട്ട് കർമ്മി ബോട്ട്. നാഷണൽ ഷിപ്പിംഗ് ബോർഡിന്റെ പുതിയ ചെയർപേഴ്സൺ മാലിനി ശങ്കർ. ലോക്ക്ഡൌൺ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ നൽകുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സ്വാന്തനം. ലോക്ക്ഡൌൺ തുടർ ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്ന നിർധന രോഗികൾക്ക് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ഏതാണ്? സാന്ത്വനം. ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം സീറോ മലേറിയ വിത്ത് മീ എന്നാണ് ലോക മലേറിയ ദിനം. April 25 ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം സീറോ മലേറിയ വിത്ത് മീ.
ലോക മലേറിയ ദിനം ഏപ്രിൽ 25. രണ്ട് കാര്യം അവിടെ പഠിക്കുക. ലോക മലേറിയ ദിനത്തിന്റെ പ്രമേയം സീറോ മലേറിയ വിത്ത് മീ. ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതി പ്രശാന്തി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ അടൂർ ഗോപാലകൃഷ്ണൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ പുതിയ ചെയർമാൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ഇറാഖിന്റെ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി. ഇറാഖിന്റെ പ്രധാനമന്ത്രി ആരാണ്? മുസ്തഫ അൽ ഖാദിമി. യു എൻ ഇ പിയുടെ ഗുഡ്വിൽ അംബാസിഡർ ദിയ മിർസ. യു എൻ ഇ പിയുടെ ഗുഡ്വിൽ അംബാസിഡർ ദിയ മിർസ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അതിരഞ്ജൻ ചൗധരി. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അതിരഞ്ജൻ ചൗധരി. ഇറാഖിന്റെ പ്രധാനമന്ത്രി മുസ്തഫ അൽ ഖാദിമി. യു എൻ ഇ പിയുടെ ഗുഡ്വിൽ അംബാസിഡർ ദിയ മിർസ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ അതിരഞ്ജൻ ചൗധരി. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി സഹായഹസ്തം. കുടുംബശ്രീ പ്രവർത്തകർക്കായി കേരള സർക്കാർ ആരംഭിച്ച വായ്പാ പദ്ധതി സഹായഹസ്തം. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിനിന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ശ്രമിക്കാണ്. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിൻ ഇറക്കിയിരുന്നു, അതിൻ്റെ പേര് ശ്രമിക്. കുടിയേറ്റ തൊഴിലാളികൾക്ക് വേണ്ടി സ്പെഷ്യൽ ട്രെയിൻ ഇന്ത്യൻ റെയിൽവേ കൊണ്ടുവന്നിരുന്നു, അതിൻ്റെ പേര് ശ്രമിക്. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ വി വിൽ വിൻ. പഠിച്ചു പോവുക. കോവിഡ് 19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഫിഫ ആരംഭിച്ച വീഡിയോ ക്യാമ്പയിൻ വി വിൽ വിൻ. ലോക്ക്ഡൌൺ കാലത്ത് ഗാർഹിക മാലിന്യ സംസ്കരണം മുൻനിർത്തി ഹരിത കേരളം മിഷൻ സംഘടിപ്പിച്ച ചലഞ്ച്, ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. ലോക്ക്ഡൌൺ കാലത്ത് ഗാർഹിക മാലിന്യ സംസ്കരണം മുൻനിർത്തി ഹരിത കേരള മിഷൻ സംഘടിപ്പിച്ച ചലഞ്ച്, ആരോഗ്യമുള്ള നാടിന് വൃത്തിയുള്ള വീട്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യം വന്ദേ ഭാരത്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യം വന്ദേ ഭാരത്. കോവിഡ് 19 തുടർന്ന് വിദേശത്താകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ഓപ്പറേഷൻ സമുദ്ര സേതു. കോവിഡ് 19 തുടർന്ന് വിദേശത്താകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി ഓപ്പറേഷൻ സമുദ്ര സേതു. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല കൊല്ലം. 1 കോടി മാസ്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മാസ്ക് പഹനോ ഇന്ത്യ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ജില്ല കൊല്ലം. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് നിയമിതയായി. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ എത്തുന്നത്. അതുകൊണ്ട് ഇത് പ്രത്യേകം പഠിക്കുക. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായിട്ട് ആരാ വന്നത്? സോഫി തോമസ്. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായിട്ട് സോഫി തോമസ് ആണ് നിയമിതയായിട്ടുള്ളത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ എത്തുന്നത്. അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കുക. കേരള ഹൈക്കോടതി രജിസ്ട്രാർ ജനറലായി സോഫി തോമസ് ആണ് നിയമിതയായിട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത ജുഡീഷ്യൽ ഓഫീസർ പദവിയിൽ എത്തുന്നത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സുഭിക്ഷ കേരളം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമ്പത്തിക നഷ്ടം നേരിട്ട കാർഷിക മേഖലയിൽ ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? സുഭിക്ഷ കേരളം. SSLC +2 ക്ലാസുകളുടെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരിശീലന പരിപാടിക്ക് പറയുന്ന പേരെന്താണ്? ഓർമ്മകൾ ഉണ്ടായിരിക്കണം. SSLC +2 ക്ലാസുകളുടെ നടക്കാനുള്ള പരീക്ഷാ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിക്ടേഴ്സ് ചാനൽ തയ്യാറാക്കിയ പ്രത്യേക പരിശീലന പരിപാടിയുടെ പേരാണ്
ഓർമ്മകൾ ഉണ്ടായിരിക്കണം. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSFE തയ്യാറാക്കുന്ന വായ്പാ പദ്ധതി ജീവന സൗഹൃദ പാക്കേജ്. കോവിഡ് കാലത്ത് തിരിച്ചു വന്ന പ്രവാസികൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമായി KSFE തയ്യാറാക്കിയ വായ്പാ പദ്ധതി ഏതാണ്? ജീവന സൗഹൃദ പാക്കേജ്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി തേനമൃത്. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി തേനമൃത്. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി മനോദർപ്പൺ. കോവിഡ് പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മാനസിക പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി മനോദർപ്പൺ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി കൂടെയുണ്ട് അംഗൻവാടികൾ. ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? കൂടെയുണ്ട് അംഗൻവാടികൾ. ഏഷ്യൻ മേഖലയിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി അവാർഡ് ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡെയ്ക്കാണ് ലഭിച്ചത്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ് എന്ന കൃതിക്കാണ് ലഭിച്ചത്. ഏഷ്യൻ മേഖലയിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡയ്ക്ക്. ഇത് മുൻവർഷ ചോദ്യമാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഏഷ്യൻ മേഖലയിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി അവാർഡ് ആർക്കാണ് കിട്ടിയത്? ഇന്ത്യക്കാരിയായ കൃതിക പാണ്ഡയ്ക്ക്. കൃതി ഏതാണ്? ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നാക്സ്. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊല്ലാപ്പ് എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. പൊല്ലാപ്പ് ആരുടെ ആപ്ലിക്കേഷനാണ്? കേരള പോലീസ്. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ എല്ലാം ഈ ഒറ്റ ആപ്ലിക്കേഷനിലൂടെയാണ് നമ്മൾക്ക് കിട്ടുക. ഈ ആപ്ലിക്കേഷന്റെ പേര് പഠിക്കുക, പൊല്ലാപ്പ്. കാർഷിക രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസിന് ഇന്ത്യൻ വംശജനായ രത്തൻലാൽ അർഹനായി. അപ്പോൾ ഇവിടെ 2 പോയിന്റുകളാണ് നമ്മൾക്ക് കിട്ടുന്നത്. കാർഷിക രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്നത് വേൾഡ് ഫുഡ് പ്രൈസിന്. അത് 2020 ആർക്കാണ് കിട്ടിയത്? ഇന്ത്യൻ വംശജനായ രത്തൻലാൽ. പേര് മറന്നു പോകേണ്ട, രത്തൻലാൽ. ഒന്നുകൂടി ഒന്ന് നോക്കാം. കാർഷിക രംഗത്തെ നോബൽ എന്നറിയപ്പെടുന്ന വേൾഡ് ഫുഡ് പ്രൈസിന് ഇന്ത്യൻ വംശജനായ രത്തൻലാൽ അർഹനായി. അടുത്ത നോക്കാം. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനും മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്തിനുമാണ് ലഭിച്ചത്. ഇത് കറണ്ട് അഫേഴ്സ് ഭാഗത്തിൽ മുൻപ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിക്കുക. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ് പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനും മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്തിനും ലഭിച്ചു. അവിടെ ശ്രദ്ധിച്ചൊന്ന് പഠിക്കണം, കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയമാണ് നൽകിയത്. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സാക്ഷാത്കരൺ പുരസ്കാരം നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനും മികച്ച പഞ്ചായത്തിന് കൊല്ലം ജില്ലയിലെ മുഖത്തല പഞ്ചായത്തിനുമാണ് ലഭിച്ചത്. ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള ചിത്രം ഏതാണ്? സൂഫിയും സുജാതയും. ഓൺലൈൻ വഴി റിലീസ് ചെയ്ത ആദ്യ മലയാള ചിത്രം സൂഫിയും സുജാതയും. കോവിഡ് 19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി KSFE നടപ്പാക്കുന്ന പദ്ധതി വിദ്യാസഹായ്. കൂടെ തന്നെ പറഞ്ഞു പഠിക്കുക, ഇടയ്ക്ക് നിർത്തിപ്പോകരുത്. ഇതെല്ലാം നമ്മൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യമാണ്. ഒറ്റ ഒരു വീഡിയോയിലാണ് തരുന്നത്, കൂടെ പറഞ്ഞു പഠിക്കുക. COVID-19 സാഹചര്യത്തിൽ സുഗമമായ ഓൺലൈൻ പഠനത്തിനായി KSFE നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? വിദ്യാസഹായി. വിദ്യാസഹായി. അടുത്ത നോക്കാം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണിപ്പോൾ? KV മനോജ് കുമാർ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ KV മനോജ് കുമാർ. അടുത്ത നോക്കാം. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ
ഡിമാൻഡ് ബോണ്ട് ബി ഒ എൻ ഡി ബസ് ഓൺ ഡിമാൻഡ് എന്താണ് ബസ് ഓൺ ഡിമാൻഡ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി ലക്ഷ്യസ്ഥാനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുന്നതിനായി KSRTC ആവിഷ്കരിച്ച പദ്ധതിയാണ് ബസ് ഓൺ ഡിമാൻഡ് ബി ഒ എൻ ഡി ബോണ്ട് 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹർഷം 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് ഹർഷം മറന്നു പോകരുത് ഹർഷം ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ 2019 ഉരുൾപൊട്ടലുണ്ടായ വയനാട് പുത്തുമലയിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഹർഷം COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ കേരള സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ഇ സഞ്ജീവനി COVID-19 പശ്ചാത്തലത്തിൽ ഓൺലൈനായി ഡോക്ടറെ കാണാൻ കേരള സർക്കാർ ആരംഭിച്ച ടെലിമെഡിസിൻ പദ്ധതി ഇ സഞ്ജീവനി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി മാതൃജ്യോതി പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ധനസഹായം നൽകുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ് മാതൃജ്യോതി അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ അയർലൻഡ് പ്രധാനമന്ത്രി ആരാണ് മൈക്കിൾ മാർട്ടിൻ ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധിച്ചു ഇത് ഏത് IT ആക്ട് പ്രകാരമാണ് IT Act 69A അത് മറക്കാതെ പഠിക്കുക ടിക്ടോക്ക് അടക്കം 59 ചൈനീസ് ആപ്ലിക്കേഷൻ നിരോധിച്ചു ഏത് IT Act പ്രകാരമാണ് IT Act 69A 69A വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പ് പദ്ധതി വിദ്യാവനം വിദ്യാലയങ്ങളിൽ ചെറുവനങ്ങൾ വളർത്തിയെടുക്കുന്നതിനുള്ള വനം വകുപ്പ് പദ്ധതി ഏതാണ് വിദ്യാവനം 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടിയാണ് കിളിക്കൊഞ്ചൽ 3 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി വിക്ടേഴ്സ് ചാനലിൽ ആരംഭിച്ച വിനോദ വിജ്ഞാന പരിപാടി ഏതാണ് കിളിക്കൊഞ്ചൽ 2024 വനിതാ ഫിഫ ലോകകപ്പ് വേദി ഓസ്ട്രേലിയയും ന്യൂസിലൻഡും 2024 കാര്യമാണ് 2024 വനിതാ ഫിഫ ലോകകപ്പ് വേദി ഓസ്ട്രേലിയയും ന്യൂസിലൻഡും 2024 വനിതാ ഫിഫ ലോകകപ്പ് വേദി ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം എവിടെയാണ് കർണാടകയിലെ ഹൂബ്ലി റെയിൽവേ സ്റ്റേഷനിൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം കർണാടകയിലെ ഹൂബ്ലി റെയിൽവേ സ്റ്റേഷനിലാണ് ഇനി നമ്മൾക്ക് 2 പുരസ്കാരം ഒന്ന് നോക്കാം ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് പെരുമ്പടവം ശ്രീധരന് ബഷീർ ബാല്യകാല സഖി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് പെരുമ്പടവം ശ്രീധരൻ അമ്മ മലയാളം പുരസ്കാരം ഡോക്ടർ VP ഗംഗാധരൻ ബഷീർ ബാല്യകാല സഖി പുരസ്കാരം പെരുമ്പടവം ശ്രീധരൻ അമ്മ മലയാളം പുരസ്കാരം ഡോക്ടർ VP ഗംഗാധരൻ നഗരങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുന്ന ഭൗമശാസ്ത്ര വകുപ്പിന്റെ ചുമതലയിലുള്ള ആപ്പ് മൗസം ആപ്പ് നഗരങ്ങളിലെ കാലാവസ്ഥാ പ്രവചനം സാധ്യമാക്കുന്ന ഭൗമശാസ്ത്ര വകുപ്പിന്റെ ചുമതലയിലുള്ള ആപ്പാണ് മൗസം ആപ്പ് 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 എവിടെ വെച്ചാണ് നടക്കാൻ പോകുന്നത് ഹരിയാന 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 എവിടെയാണ് ഹരിയാന മറക്കാതെ പഠിക്കുക 4th ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2021 എവിടെ വെച്ചാണ് ഹരിയാന ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ് മനോജ് സിൻഹ പേര് പഠിക്കുക ജമ്മു കാശ്മീരിന്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതിയാണ് സുബല ടൂറിസം പദ്ധതി പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് സുബല ടൂറിസം പദ്ധതി ഈ പദ്ധതി പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ സുബല പാർക്ക് നിലവിൽ വരും എവിടെയാണ് വരുന്നത് പാർക്ക്
പത്തനംതിട്ട ജില്ലയിൽ ഒന്നുകൂടി ഒന്ന് നോക്കാം. പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സുബല ടൂറിസം പദ്ധതി. ഈ പദ്ധതി പ്രകാരം പത്തനംതിട്ട ജില്ലയിൽ സുബല പാർക്ക് നിലവിൽ വരും. ഇന്ത്യയിൽ പുതിയ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. ഇന്ത്യയുടെ പുതിയ CAG ഗിരീഷ് ചന്ദ്ര മുർമു. ഗിരീഷ് ചന്ദ്ര മുർമു, മറക്കാതെ പഠിക്കുക. ഇന്ത്യയുടെ പുതിയ CAG ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജീവനം. കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ജീവനം. മറക്കാതെ പഠിക്കുക, ജീവനം എന്താണ്? കുറ്റകൃത്യത്തിന് ഇരയായി മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും സ്വയം തൊഴിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനം. സെബി ചെയർമാൻ ആരാണ്? അജയ് ത്യാഗി. സെബി ചെയർമാൻ അജയ് ത്യാഗി. ഇനി UPSC ചെയർമാൻ ആരാണ്? ഇപ്പോൾ പ്രദീപ് കുമാർ ജോഷി. UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി. സെബി ചെയർമാൻ ആരാണ്? അജയ് ത്യാഗി. രണ്ടുപേരുടെ പേരാണ് നമ്മൾ പഠിച്ചത്, സെബി ചെയർമാനും UPSC ചെയർമാനും. സെബി ചെയർമാൻ അജയ് ത്യാഗി, UPSC ചെയർമാൻ പ്രദീപ് കുമാർ ജോഷി. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസിക ഉല്ലാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് ചൈൽഡ് കെയർ. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുക, അവരുടെ മാനസികോല്ലാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ചൈൽഡ് കെയർ. ചൈൽഡ് കെയർ എന്താണ്? ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുവാൻ, അവരുടെ മാനസികോല്ലാസം എന്നിവ ലക്ഷ്യമാക്കിക്കൊണ്ട് പാലക്കാട് ജില്ലയിൽ ആരംഭിച്ച പദ്ധതി ചൈൽഡ് കെയർ. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ നടപടി പ്രകാരങ്ങളും പാലിച്ചുകൊണ്ട് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെയാണ് വരാൻ പോകുന്നത്? കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് വരാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യ ഗ്രീൻ ടെക്നോളജി സെന്റർ എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. ചൈനയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്താണ്? ടിയാൻവെൻ 1. ചൈനയുടെ ആദ്യ ചൊവ്വ ദൗത്യത്തിന്റെ പേരാണ് ടിയാൻവെൻ 1. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ സോമ മൊണ്ടാൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആണ് സോമ മൊണ്ടാൽ. പേരെന്താണ്? സോമ മൊണ്ടാൽ. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ ചെയർപേഴ്സൺ സോമ മൊണ്ടാൽ. എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ ഡോക്സി വാഗൺ ക്യാമ്പയിൻ ആരംഭിച്ചു. ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഡോക്സി വാഗൺ. ഒന്ന് ശ്രദ്ധിക്കുക, എന്തിനു വേണ്ടിയാണ് ഈ ക്യാമ്പയിൻ? എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്. ഒന്നുകൂടി ഒന്ന് നോക്കാം. എലിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലയിൽ ഡോക്സി വാഗൺ ക്യാമ്പയിൻ ആരംഭിച്ചു. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ രാഗേഷ് അസ്താന. BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ്? രാഗേഷ് അസ്താന. രാഗേഷ് അസ്താന BSFന്റെ പുതിയ ഡയറക്ടർ ജനറൽ. പറഞ്ഞു നോക്കിക്കേ, രാഗേഷ് അസ്താന. കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനൽ ഏതാണ്? സഭാ TV. കേരള നിയമസഭയുടെ ടെലിവിഷൻ ചാനലിന്റെ പേര് സഭാ TV. പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. നമ്മൾ പഠിച്ചത് എന്താണ്? കൂടെ ഒന്ന് പറഞ്ഞു പഠിക്കുക. പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ദിനമായി ആചരിക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് വരാൻ പോകുന്നത് ഏതെവിടെയാണ്? മണിപ്പൂർ. ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് മണിപ്പൂരിൽ നിലവിൽ വരും. അപ്പോൾ
പിയർ ബ്രിഡ്ജ് എവിടെയാണ് വരാൻ പോകുന്നത്? മണിപ്പൂരിൽ. ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് മണിപ്പൂർ. പയർ മണി എന്ന് ഓർത്താൽ മതി അല്ലേ, പിയർ ബ്രിഡ്ജ് മണിപ്പൂർ. അപ്പോൾ നമ്മൾ ഇപ്പോൾ പഠിച്ചത് എന്താണ്? ഇന്ത്യൻ റെയിൽവേ നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിയർ ബ്രിഡ്ജ് മണിപ്പൂരിൽ നിലവിൽ വരും. കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അഭയകിരണം. കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അഭയകിരണം. മറക്കാതെ പഠിക്കുക, കേരളത്തിലെ വിധവകളെ സംരക്ഷിക്കുന്നതിനായി ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അഭയകിരണം. ഇനി പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? രാജീവ് കുമാർ. പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കോവിഡ് 19 ബോധവൽക്കരണം നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വീഡിയോ ഗെയിം ദ കൊറോണ ഫൈറ്റർ. കോവിഡ് 19 ബോധവൽക്കരണം നടക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വീഡിയോ ഗെയിം ദ കൊറോണ ഫൈറ്റർ. എന്താണിത്? കോവിഡ് 19 ബോധവൽക്കരണം നടത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വീഡിയോ ഗെയിമിൻ്റെ പേരാണ് ദ കൊറോണ ഫൈറ്റർ. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ അന്തിക്കാട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ അന്തിക്കാട്. തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം കേരളം. തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം കേരളം. മറക്കാതെ പഠിക്കുക, തുമ്പി മഹോത്സവം 2020 എന്ന പേരിൽ ഡ്രാഗൺ ഫ്ലൈ ഫെസ്റ്റിവൽ നടത്തിയ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ദേശീയ പാതകൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹരിത പാത്ത് എന്ന പുതിയ ആപ്ലിക്കേഷൻ രൂപീകരിച്ചു. ഇന്ത്യയിലെ ദേശീയ പാതകൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹരിത പാത്ത് എന്ന പുതിയ ആപ്ലിക്കേഷൻ രൂപീകരിച്ചു. ഏതാണ് ആപ്ലിക്കേഷൻ? ഹരിത പാത്ത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇത് നടപ്പാക്കുന്നത്. ഒന്നുകൂടി ഒന്ന് നോക്കാം. ഇന്ത്യയിലെ ദേശീയ പാതകൾ ഹരിതാഭമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹരിത പാത്ത് എന്ന പുതിയ ആപ്ലിക്കേഷൻ രൂപീകരിച്ചു. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ്വേ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ്. ഉറപ്പായിട്ടും പഠിക്കുക, ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ്വേ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ റിവർ റോപ്പ്വേ. അടുത്ത നോക്കാം. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു എവിടുന്നാണ്? ജപ്പാൻ. ഇപ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ഉറപ്പായിട്ടും പഠിക്കുക, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു ജപ്പാൻ. ഇതൊക്കെ നമ്മൾക്ക് ആവശ്യമുള്ളതാണ്. ഉണർന്ന് ഓർത്ത് നല്ലതുപോലെ പഠിക്കുക, ഉറപ്പായിട്ടും നമ്മൾക്ക് മാർക്ക് വാങ്ങിക്കണം. അതായിരിക്കണം എപ്പോഴും മനസ്സിലെ ലക്ഷ്യം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫുഗാക്കു ജപ്പാൻ. അടുത്ത് നോക്കാം. ലോകത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമതി കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമതി കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്. അടുത്ത് നമ്മൾ എന്താണ് പഠിച്ചത്? ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ ബ്ലോക്ക് പഞ്ചായത്ത് ബഹുമതി കോഴിക്കോട് ജില്ലയിലെ വടകര ബ്ലോക്ക് പഞ്ചായത്തിന്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അവിക് സർക്കാർ. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ ആരാണ്? അവിക് സർക്കാർ. ഉറപ്പായിട്ടും പഠിക്കുക, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പുതിയ ചെയർമാൻ അവിക് സർക്കാർ. ഇന്ത്യയിലെ ആദ്യ വനിതാ വ്യാപാര കേന്ദ്രം എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ. ഇന്ത്യയിലെ ആദ്യ വനിതാ വ്യാപാര കേന്ദ്രം വരാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ്. ഇനി നോക്കാം. റെയിൽവേ ബോർഡിന്റെ പുതിയ സിഇഒ വിനോദ് കുമാർ യാദവ്. റെയിൽവേ ബോർഡിന്റെ പുതിയ സിഇഒ ആരാണ്? വിനോദ് കുമാർ യാദവ്. റെയിൽവേ ബോർഡിന്റെ പുതിയ സിഇഒ വിനോദ് കുമാർ യാദവ്. ലെബനൻ പ്രധാനമന്ത്രി ആരാണ്? മുസ്തഫ ആദിഫ്. ലെബനൻ പ്രധാനമന്ത്രി മുസ്തഫ ആദിഫ്. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിജീവനം കേരളീയം. മുഖ്യമന്ത്രിയുടെ ലോക്കൽ എംപ്ലോയ്മെന്റ് അഷുറൻസ് പ്രോഗ്രാമിന്റെ ഭാഗമായി കുടുംബശ്രീ വഴി യുവജനങ്ങൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് കേരളത്തിൽ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് അതിജീവനം കേരളീയം. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷ. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ്
പ്രതീക്ഷ. മറക്കാതെ പഠിക്കുക, ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആദ്യ മറൈൻ ആംബുലൻസ് സർവീസിന്റെ പേരെന്താണ്? പ്രതീക്ഷ. കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം സംസ്ഥാനത്തെ ആദ്യത്തെ കോവിഡ് ഹോസ്പിറ്റൽ എവിടെയാണ് വന്നത്? കാസർഗോഡ്. ടാറ്റ ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഇത് നിർമ്മിക്കാൻ സഹായിച്ചെന്ന് ചോദിച്ചാൽ ടാറ്റ ഗ്രൂപ്പാണ്. കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടി മാത്രം സംസ്ഥാനത്തെ ആദ്യ കോവിഡ് ഹോസ്പിറ്റൽ വന്നത് കാസർഗോഡ് ജില്ലയിലാണ്. ടാറ്റ ഗ്രൂപ്പിന്റെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ പരേഷ് റാവൽ. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ ആരാണിപ്പോൾ? പരേഷ് റാവൽ. മറക്കാതെ പഠിക്കുക, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ പരേഷ് റാവൽ. ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് വന്നത് എവിടെയാണ്? കർണാടക. ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് വന്നത് കർണാടക. മറക്കാതെ പഠിക്കുക ഇതും. ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് എയർ ആംബുലൻസ് സർവീസ് കർണാടകയിലാണ് ആരംഭിച്ചത്. നീള ഹെറിറ്റേജ് മ്യൂസിയം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി. നീള ഹെറിറ്റേജ് മ്യൂസിയം മലപ്പുറം ജില്ലയിലെ പൊന്നാനി. കേരളത്തിലെ ആദ്യ വാട്ടർ ടാക്സി എവിടെയാണ്? ആലപ്പുഴ. കേരളത്തിലെ ആദ്യ വാട്ടർ ടാക്സി വന്നത് ആലപ്പുഴ ജില്ലയിൽ. കേരളത്തിലെ ആദ്യ വാട്ടർ ടാക്സി വന്നത് ആലപ്പുഴ ജില്ലയിൽ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. ഉറപ്പായിട്ടും പഠിക്കുക, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് ഏതാണ്? കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. ഒന്നുകൂടി പറയാം, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ലൈബ്രറി ഡിജിറ്റൈസ്ഡ് പഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളത്താണ്. കേരളത്തിലെ ആദ്യ NCC നേവൽ ട്രെയിനിങ് സെന്റർ തിരുവനന്തപുരം ജില്ലയിലെ ആക്കുളം. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് ആർക്കാണ് കിട്ടിയത്? നവോമി ഒസാക്ക. ജപ്പാനിലെ നവോമി ഒസാക്കയ്ക്കാണ് 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് കിട്ടിയിട്ടുള്ളത്. നവോമി ഒസാക്ക. പുരുഷ വിഭാഗം ഡൊമിനിക് തീം. ഡൊമിനിക് തീം. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് ആർക്കാണ്? നവോമി ഒസാക്ക ഫ്രം ജപ്പാൻ. പുരുഷ വിഭാഗം സിംഗിൾസ് ഡൊമിനിക് തീം. 2020 കാര്യമാണ്, ഉറപ്പായിട്ടും പഠിക്കുക. 2020 US ഓപ്പൺ വനിതാ സിംഗിൾസ് നവോമി ഒസാക്ക. എവിടെ നിന്നാണ്? ജപ്പാൻ. അതും കൂടി പഠിക്കുക, ജപ്പാൻ. പുരുഷ വിഭാഗം സിംഗിൾസ് ഡൊമിനിക് തീം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സമീർ കുമാർ ഖാരെ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ്? സമീർ കുമാർ ഖാരെ. അടുത്ത നോക്കാം, ശുക്രന്റെ പഠനത്തിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ദൗത്യം ശുക്രയാൻ 1. അത് കേട്ടാൽ തന്നെ മനസ്സിലാകത്തില്ലേ? ശുക്രന്റെ പഠനത്തിനായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ദൗത്യമാണ് ശുക്രയാൻ 1. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. കേരളത്തിൽ ആദ്യമായി ചെറുകുടൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്ന ഹോസ്പിറ്റൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. 2020 ഫിഫ ലോക ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് ബെൽജിയം. ഇന്ത്യയുടെ സ്ഥാനം 109th സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 2020 ഫിഫ ലോക ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നേടിയത് ആർക്കാണെന്ന് എന്ന് ചോദിച്ചാൽ ഉത്തരം ബെൽജിയം. ഇന്ത്യയുടെ സ്ഥാനം കൂടി പഠിക്കുക, 109. പഠിച്ചതിപ്പോൾ എന്താണ്? 2020 ഫിഫ ലോക ഫുട്ബോൾ ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? ബെൽജിയം. ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? 109. ഇനി നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ ആണ് നോക്കാൻ പോകുന്നത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ജയിച്ച താരാണ് റാഫേൽ നദാൽ. വനിതാ സിംഗിൾസിൽ ആരാണ് ജയിച്ചത്? ഇഗ സുയത. ഫ്രഞ്ച് ഓപ്പൺ ആണ് പഠിക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ വിജയി റാഫേൽ നദാൽ, വനിതാ സിംഗിൾസ് ഇഗ സുയത. ഇന്ത്യയും ബംഗാളും സംയുക്തമായി ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ നാവിക അഭ്യാസം ബോംഗോസാഗർ. ഇന്ത്യയും ബംഗാളും സംയുക്തമായി ബംഗാൾ ഉൾക്കടലിൽ നടത്തിയ നാവിക അഭ്യാസം ബോംഗോസാഗർ. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല എവിടെയാണ് സ്ഥാപിതമായത്? ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്താണ് സ്ഥാപിതമായത്. കേരളത്തിലെ ആദ്യ ഓപ്പൺ സർവകലാശാല എവിടെയാണ് സ്ഥാപിതമായത്? ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ കൊല്ലത്താണ് സ്ഥാപിതമായത്. 44th വയലാർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? എഴാച്ചേരി രാമചന്ദ്രൻ. 44th വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എഴാച്ചേരി രാമചന്ദ്രൻ, ഒരു വെർജീനിയൻ വെയിൽക്കാലം. 44th വയലാർ അവാർഡ് ലഭിച്ചത് എഴാച്ചേരി രാമചന്ദ്രൻ,
ഏതിനാണ് ഒരു വെർജീനിയൻ വേൽക്കാലം. ഇനി നമ്മൾക്ക് 2020 നോബൽ പുരസ്കാരം എന്ന് നോക്കാം. ആദ്യം സമാധാനം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2020 ആർക്കാണ് ലഭിച്ചത്? ഇറ്റലിയിലെ റോം ആസ്ഥാനമായുള്ള UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം 2020 ലഭിച്ചത്. ഒന്ന് പതിയെ ഓർത്ത് പഠിക്കുക, ഒട്ടും ടെൻഷൻ വേണ്ട, നമുക്ക് പഠിച്ചു തന്നെ പോകാൻ സാധിക്കും. 2020 നോബൽ പുരസ്കാരമാണ് പഠിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. സമാധാനമാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. ഇറ്റലിയിലെ റോം ആസ്ഥാനമായുള്ള UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് സമാധാനത്തിനുള്ള 2020 നോബൽ പുരസ്കാരം ലഭിച്ചത്. ഇനി നമുക്ക് 2020 സാമ്പത്തികം ഒന്ന് നോക്കിയാലോ. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ പോളാർ മിൽഗ്രോം, റോബർട്ട് വിൽസൺ ഇവർക്ക് രണ്ടുപേർക്കുമാണ് 2020 സാമ്പത്തികത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്. ആർക്കൊക്കെയാണ്? അമേരിക്കൻ ശാസ്ത്രജ്ഞരായ പോളാർ മിൽഗ്രോം, റോബർട്ട് വിൽസൺ. എളുപ്പം ഓർക്കാൻ റോബോട്ടും പോളും, റോബർട്ടാണ് അങ്ങ് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പോളും റോബർട്ടും. നമ്മൾ സമാധാനം നോക്കി, അത് പഠിച്ചു. വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് സമാധാനത്തിനുള്ള 2020 പുരസ്കാരം ലഭിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഏതാ നോക്കിയത്? സാമ്പത്തികമാണ് നോക്കിയത്. സാമ്പത്തികം ആർക്കൊക്കെയാണ്? പോളിനും റോബർട്ടിനും. സാമ്പത്തികം 2020 നോക്കുന്നത് ആർക്കൊക്കെയാണ്? അമേരിക്ക ശാസ്ത്രജ്ഞരായ പോളാർ മിൽഗ്രോം, റോബർട്ട് വിൽസൺ. ഇനി നമ്മൾക്ക് ഭൗതിക ശാസ്ത്രം നോക്കാം. ഇതിനു മുമ്പ് നോബൽ പുരസ്കാരത്തിൻ്റെ സമാധാനം നമ്മൾ നോക്കി, സാമ്പത്തികം നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭൗതിക ശാസ്ത്രമാണ്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ബ്രിട്ടന്റെ റോജർ പെൻറോഡ്, ജർമ്മനിയുടെ റിൻഹാർഡ് ജൻസൺ, അമേരിക്കയുടെ ആൻഡ്രിയ ഗൗഡ്. മൂന്ന് പേർക്കാണ് ഭൗതിക ശാസ്ത്രത്തിന് കിട്ടിയത്. ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. ബ്രിട്ടന്റെ റോജർ പെൻറോഡ്, ജർമ്മനിയുടെ റിൻഹാർഡ് ജൻസൺ, അമേരിക്കയുടെ ആൻഡ്രിയ ഗൗഡ്. മൂന്ന് പേർ ആരൊക്കെയാണ്? ബ്രിട്ടന്റെ റോജർ പെൻറോഡ്, ജർമ്മനിയുടെ റിൻഹാർഡ് ജെൻസൺ, അമേരിക്കയുടെ ആൻഡ്രിയ ഗൗഡ്. അടുത്തതായി വൈദ്യശാസ്ത്രത്തിൽ ആർക്കൊക്കെയാണ് നോബൽ സമ്മാനം കിട്ടിയത് നോക്കാം. അമേരിക്കയുടെ ഹാർവി ജെ ആൾട്ടർ, മൈക്കൽ ഹ്യൂട്ടൺ, ബ്രിട്ടനിലെ ചാൾസ് എം റൈസ്. വൈദ്യശാസ്ത്രത്തിന് ആർക്കൊക്കെയാണ് കിട്ടിയത്? അമേരിക്കയുടെ ഹാർവി ജെ ആൾട്ടർ, മൈക്കൽ ഹ്യൂട്ടൺ, ബ്രിട്ടനിലെ ചാൾസ് എം റൈസ്. വൈദ്യശാസ്ത്രമാണ് നമ്മൾ നോക്കുന്നത്. ആർക്കൊക്കെയാണ് കിട്ടിയത് നോബൽ സമ്മാനം? അമേരിക്കയുടെ ഹാർവി ജെ ആൾട്ടർ, മൈക്കിൾ ഹ്യൂട്ടൺ, ബ്രിട്ടനിലെ ചാൾസ് എം റൈസ്. ഒന്ന് കൂടെ പറഞ്ഞു നോക്കിക്കേ. വൈദ്യശാസ്ത്രമാണ് നമ്മൾ നോക്കുന്നത്. ആർക്കൊക്കെയാണ് വൈദ്യശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത്? അമേരിക്കയുടെ ഹാർവി ജെ ആൾട്ടർ, ഹാർവി ജെ ആൾട്ടർ, പിന്നെ മൈക്കിൾ ഹ്യൂട്ടൺ, ബ്രിട്ടനിലെ ചാൾസ് എം റൈസ്. അമേരിക്കയുടെ ഹാർവി ജെ ആൾട്ടർ, മൈക്കിൾ ഹ്യൂട്ടൺ, ബ്രിട്ടനിലെ ചാൾസ് എം റൈസ്. ഇനി സാഹിത്യം നോക്കാം. അമേരിക്കൻ കവിയായ ലൂയിസ് ഗ്ലിക്കിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. അമേരിക്കൻ കവിക്കാണ് കിട്ടിയത് ലൂയിസ് ഗ്ലിക്ക്. സാഹിത്യമാണ് നമ്മൾ നോക്കുന്നത്. അമേരിക്കൻ കവിയായ ലൂയിസ് ഗ്ലിക്കിനാണ് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്. ഇനി അടുത്തതായി രസതന്ത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ ഷാർപെൻഡിയർ, അമേരിക്കയുടെ ജെന്നിഫർ എഡൗട്ട്ന. രസതന്ത്രമാണ് നമ്മൾ നോക്കുന്നത്. ആർക്കാണ് കിട്ടിയത്? ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ ഷാർപെൻഡിയർ, അമേരിക്കയുടെ ജെന്നിഫർ എഡൗട്ട്ന. അപ്പം അതേ പറയുന്ന കൂടെ പഠിക്കാൻ വേണ്ടിയാണ് രസതന്ത്രത്തിൻ്റെ നോബൽ സമ്മാനം ആണ് നമ്മൾ പഠിക്കുന്നത്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ ഷാർപെൻഡിയർ, അമേരിക്കയുടെ ജെന്നിഫർ എഡൗട്ട്ന. രസതന്ത്രമാണ് നമ്മൾ നോക്കുന്നത്, നോബൽ സമ്മാനമാണ് നമ്മൾ നോക്കുന്നത്. ആർക്കാണ് രസതന്ത്രത്തിൽ കിട്ടിയത്? ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ ഷാർപെൻഡിയർ, അമേരിക്കയുടെ ജെന്നിഫർ എഡൗട്ട്ന. ഇനിയും നമ്മൾക്ക് മുന്നോട്ട് പോകാനുണ്ട്. ജോലിയാണ് മുന്നിലുള്ളത്. അത് നേടുന്നത് വരെ പഠിക്കണം, പരിശ്രമിക്കുക, നിർത്തിപ്പോകരുത്, മുന്നോട്ട് തന്നെ യാത്ര ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കും. ഇനിയും പഠിക്കാൻ ഉണ്ട്, നമ്മൾക്ക് പഠിക്കാം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ്. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് അഞ്ജു ബോബി ജോർജ്. പഠിച്ചു പോകാം. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആരാണ്? അഞ്ജു ബോബി ജോർജ്. അടുത്ത് നോക്കാം. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരം.
കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം വന്നു. അത് എവിടെയാണ്? തിരുവനന്തപുരം. പോർട്ട് മ്യൂസിയം ആലപ്പുഴയിൽ. പോർട്ട് മ്യൂസിയം എവിടെയാണ്? ആലപ്പുഴയിൽ. കേരളത്തിൽ അന്താരാഷ്ട്ര പുരാരേഖ പഠന കേന്ദ്രം വന്നിട്ടുള്ളത് തിരുവനന്തപുരത്തും പോർട്ട് മ്യൂസിയം ആലപ്പുഴയിലും. ഗോപിനാഥ് മുതുകാടിനെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ കേരള പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തു. ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാൻ ഒക്കുന്നത് കുട്ടികൾക്ക് മാജിക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഗോപിനാഥ് മുതുകാടിനെ ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുത്തു. ഇപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആവിഷ്കരിച്ച ബാലസൗഹൃദ പ്രചാരണ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ഗോപിനാഥ് മുതുകാട്. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 കണക്കാണ് പറയുന്നത്. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 94. 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഐശ്വര്യ ശ്രീധർ. 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ഐശ്വര്യ ശ്രീധർ. മറക്കാതെ പഠിക്കുക. 2020 ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം ഏർപ്പെടുത്തിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത് ഐശ്വര്യ ശ്രീധർ. സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ. സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. എന്താണ് അടുത്തത് നമ്മൾ പഠിച്ചത്? ആദ്യത്തെ പഠിച്ചത് സംസ്ഥാനത്തെ ആദ്യത്തെ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് തൃശൂർ ജില്ലയിലെ പുഴയ്ക്കൽ. അടുത്ത എന്താണ് പഠിച്ചത്? കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി പഞ്ചായത്ത് ഏതാണ്? തിരുവനന്തപുരം ജില്ലയിലെ കരവാരം പഞ്ചായത്ത്. ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ്. ഹൗറ മോഡൽ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ പൊന്നാനി. അടുത്തതായി കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി ആരാണ്? സാദിർ ജാപ്രോവ്. കിർഗിസ്ഥാൻ പ്രധാനമന്ത്രി സാദിർ ജാപ്രോവ്. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയുടെ പേരെന്താണ്? അവ മുൾട്ടോ. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലികയുടെ പേര് അവ മുൾട്ടോ. മറക്കാതെ പഠിക്കുക. 2020 അന്താരാഷ്ട്ര ബാലികാ ദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസത്തേക്ക് ഫിൻലാൻഡിന്റെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ബാലിക അവ മുൾട്ടോ. ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ലയായി പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം ജില്ലയാണ്, അത് മറക്കാതെ പഠിക്കുക. അടുത്തതായി നമ്മൾ നോക്കുന്നത് ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? സക്രിയയ്ക്ക്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സക്രിയയ്ക്ക്. പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ശ്രീകുമാരൻ തമ്പി. പത്മപ്രഭ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? സക്കറിയ. പത്മപ്രഭ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഹരിഹരന്. സംസ്ഥാന സർക്കാരിന്റെ JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് ഹരിഹരന്. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയാലിറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. നെൽവയൽ ഉടമകൾക്ക് ഹെക്ടറിന് പ്രതിവർഷം 2000 രൂപ നിരക്കിൽ റോയാലിറ്റി വിതരണം ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂർ. കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം
കണ്ണൂർ രണ്ട് കാര്യമാണ് ഇവിടെ പഠിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കൊയിലാണ്ടി, കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂർ. ഗിനിയയുടെ പ്രസിഡന്റ് ആരാണ്? ആൽഫക്കൊണ്ട. ഗിനിയയുടെ പ്രസിഡന്റ് ആൽഫക്കൊണ്ട. ലബനന്റെ പ്രധാനമന്ത്രി സമദ് ഹരീരി. ലബനന്റെ പ്രധാനമന്ത്രി ആരാണ്? സമദ് ഹരീരി. ലാസ്റ്റ് നമ്മൾ ഏതൊക്കെയാണ് നോക്കിയത്? ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടൽക്കാട് മ്യൂസിയം കൊയിലാണ്ടി, കേരളത്തിലെ ആദ്യ കൈത്തറി മ്യൂസിയം കണ്ണൂർ, ഗിനിയയുടെ പ്രസിഡന്റ് ആൽഫക്കൊണ്ട, ലബനൻ പ്രധാനമന്ത്രി സമദ് ഹരീരി. ലാസ്റ്റ് പഠിച്ചത് ഗിനിയയുടെ പ്രസിഡന്റ് ആൽഫക്കൊണ്ട, ലബനൻ പ്രധാനമന്ത്രി സമദ് ഹരീരി. ദ ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 2020 കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. കറണ്ട് അഫേഴ്സ് 2020 അതുകൊണ്ട് അത് ഓർത്ത് എപ്പോഴും പഠിക്കുക. ദ ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 2020 കാര്യമാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ദ ലോ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ജസ്റ്റിസ് പി ആർ കൃഷ്ണയ്യർ പുരസ്കാരം ലഭിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 2020 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡഗ്ലസ് സ്റ്റുവർട്ട്. 2020 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഡഗ്ലസ് സ്റ്റുവർട്ട്. ഷഗ്ഗി ബെയിൻ എന്ന ബുക്കിനാണ് ലഭിച്ചത്. ബുക്കർ പുരസ്കാരമാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഡഗ്ലസ് സ്റ്റുവർട്ട്. ഡഗ്ലസ് സ്റ്റുവർട്ട് പറഞ്ഞു നോക്കുക, ഡഗ്ലസ് സ്റ്റുവർട്ട്. 2020 ബുക്കർ പുരസ്കാരം ഡഗ്ലസ് സ്റ്റുവർട്ട്. ഷഗ്ഗി ബെയിൻ, ബുക്കിന്റെ പേരെന്താണ്? ഷഗ്ഗി ബെയിൻ. കോവിഡ് വാക്സിൻ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ കോവിൻ. കോവിഡ് വാക്സിൻ വിതരണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? കോവിൻ. അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77-ാമതാണ്. അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. അഴിമതി കൂടുതലുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 77. 2021 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളന വേദി UKയിലെ ഗ്ലാസ്ഗോയിൽ വെച്ചാണ്. 2021 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളന വേദി എവിടെയാണ് നടക്കാൻ പോകുന്നത്? UKയിലെ ഗ്ലാസ്ഗോയിൽ. 2021 ഐക്യരാഷ്ട്ര കാലാവസ്ഥാ സമ്മേളന വേദി UKയിലെ ഗ്ലാസ്ഗോയിൽ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സച്ചിദാനന്ദന്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സച്ചിദാനന്ദന്. 2021 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ഇന്ത്യയിലാണ്. 2021 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സച്ചിദാനന്ദൻ. 2021 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. വയനാട് ജില്ലയിലെ സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരാണ് സപ്ത. വയനാട് ജില്ലയിലെ സഹകരണ മേഖലയിൽ നിന്നുള്ള കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരെന്താണ്? സപ്ത. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവത്കൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി ലഭിച്ചത് ലക്ഷദ്വീപിനെ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവത്കൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി ലഭിച്ചത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ്? ലക്ഷദ്വീപ്. വയനാട് ജില്ലയിലെ സഹകരണ മേഖലയിലെ കേരളത്തിലെ ആദ്യ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പേരെന്താണ്? സപ്ത. പിന്നെന്താണ് പഠിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ജൈവവത്കൃത കേന്ദ്രഭരണ പ്രദേശം എന്ന ബഹുമതി ലഭിച്ചത് ലക്ഷദ്വീപിന്. 14-ാമത് മലയാറ്റൂർ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ജോർജ് ഓണക്കൂറിന്. കൃതി ഏതാണ്? ഹൃദയരാഗങ്ങൾ. പഠിച്ചു തന്നെ പോവുക. 14-ാമത് മലയാറ്റൂർ അവാർഡ് ജോർജ് ഓണക്കൂറിന്, ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്ക്. അടുത്ത നോക്കാം. അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ലോയിഡ് ഓസ്റ്റിൻ. അടുത്ത നമ്മൾ എന്താ പഠിക്കുന്നത്? അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ലോയിഡ് ഓസ്റ്റിൻ. അപ്പോൾ ഒരു കാര്യം ചോദിച്ചോട്ടെ, 14-ാമത് മലയാറ്റൂർ അവാർഡ് ആർക്കാണ് കിട്ടിയത്? പറഞ്ഞു നോക്കിക്കേ. ജോർജ് ഓണക്കൂർ. ഏത് കൃതിക്കാണ്? ഹൃദയരാഗങ്ങൾ. പിന്നെ പഠിച്ചത്, അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനാകുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ആരാണ്? ലോയിഡ് ഓസ്റ്റിൻ. ലോയിഡ് ഓസ്റ്റിൻ. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്ന പദ്ധതി സെൻട്രൽ വിസ്ത പ്രോജക്ട്. ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സെൻട്രൽ വിസ്ത പ്രോജക്ട്. 2020 ഏഷ്യൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആദർ പുനവാല. ആദർ പുനവാല. 2020 ഏഷ്യൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആദർ പുനവാല.
ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിക്കുന്ന പദ്ധതിയുടെ പേര് സെൻട്രൽ വിസ്ത പ്രോജക്ട്. പിന്നെ എന്താണ് പഠിച്ചത്? 2020 ഏഷ്യൻ ഓഫ് ദ ഇയർ പുരസ്കാരം ആദർ പുനവാല. ആദർ പുനവാലയ്ക്കാണ് 2020 ഏഷ്യൻ ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. 2020 ഇന്ത്യയിൽ ഗൂഗിൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഇന്ത്യൻ പ്രീമിയർ ലീഗ്. 2020 ഇന്ത്യയിൽ ഗൂഗിൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞ വാക്ക് ഏതാണ്? ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ടൈം മാഗസിന്റെ ആദ്യ കിഡ് ഓഫ് ദ ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ വംശജ ഗീതാഞ്ജലി റാവു. ടൈം മാഗസിന്റെ ആദ്യ കിഡ് ഓഫ് ദ ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ വംശജ ഗീതാഞ്ജലി റാവു. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് സിംഗപ്പൂർ. ലാസ്റ്റ് ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് സിംഗപ്പൂർ. ടൈം മാഗസിന്റെ ആദ്യ കിഡ് ഓഫ് ദ ഇയർ ബഹുമതി നേടിയ ഇന്ത്യൻ വംശജ ഗീതാഞ്ജലി റാവു. ലാസ്റ്റ് ഏതാണ് പഠിച്ചത്? 2021 വേൾഡ് എക്കണോമിക് ഫോറത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് സിംഗപ്പൂർ. 2020 കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.